കൊറിയയിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ തിരിച്ചറിയുവാനും പുറത്താക്കാനും രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ അതിർത്തിയിലെ ബോർഡർ പോലീസിന് അധികാരം നൽകി ചൈന. ഇതിനായി കോട്ടകൾ നിശ്ചയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വടക്കൻ കൊറിയൻ കുടിയേറ്റക്കാർക്ക് രക്ഷപ്പെടൽ ബുദ്ധിമുട്ടായി മാറും. അതിർത്തി പോലീസിന്റെ ഉത്തരവാദിത്തമുള്ള ചൈനയുടെ നാഷണൽ ഇമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷനും മേൽനോട്ടം വഹിക്കുന്ന പൊതുസുരക്ഷാ മന്ത്രാലയവും ഉത്തര കൊറിയക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വടക്കൻ കൊറിയയുമായിട്ടുള്ള 1400 കിലോമീറ്റർ അതിർത്തിയിൽ പുതിയ നാടുകടത്തൽ കേന്ദ്രങ്ങൾ, നൂറുകണക്കിന് സ്മാർട്ട് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ക്യാമറകൾ, അധിക ബോട്ട് പെട്രോളിംഗ് എന്നിവ ചൈന നടപ്പിലാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ചൈനയിലെ ഉത്തര കൊറിയക്കാരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അവരുടെ വിരലടയാളം, ശബ്ദം, മുഖവിവരങ്ങൾ എന്നിവ ശേഖരിക്കാനും ചൈനീസ് പോലീസ് തുടങ്ങിയതായും പറയുന്നു. നിലവിൽ ചൈനയിലുള്ള ഉത്തര കൊറിയക്കാരിൽ 90%ത്തിലധികം പേരും വ്യക്തിഗത ബയോമെട്രിക് ഡാറ്റ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോവിഡ് മഹാമാരി മുതൽ ഈ നടപടിക്രമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 2023 മുതൽ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. അനധികൃത കുടിയേറ്റം തടയുക വഴി ചൈനയുടെ ചുറ്റളവിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനോടൊപ്പം ഉത്തര കൊറിയയുമായിട്ടുള്ള ബന്ധത്തിൽ മുള്ളായി നിൽക്കുന്ന പ്രശ്നം കൈകാര്യം ചെയ്യാൻ സഹായിക്കുമെന്നും സുരക്ഷാ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വളരെയധികം ഉത്തര കൊറിയക്കാർ ചൈനയിൽ അഭയം കണ്ടെത്തുകയാണ് എങ്കിൽ കൂടുതൽ ഉത്തര കൊറിയക്കാർ ഈ വഴി പിന്തുടരുമെന്ന് ചൈന ഭയക്കുന്നുണ്ട്. പൗരന്മാരുടെ പുറത്തേക്കുള്ള ഒഴുക്ക് ഉത്തര കൊറിയയെ അസ്ഥിരപ്പെടുത്തുകയും ദക്ഷിണ കൊറിയയുടെ കീഴിലുള്ള പുനഃക്രമീകരണത്തിലേക്കും മേഖലയിൽ US രാഷ്ട്രീയത്തിന്റെ വികാസത്തിലേക്കും നയിക്കുമെന്നും മനുഷ്യാവകാശ വിദഗ്ധനും മുൻ US ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ റോബർട്ട് കോഹൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.